ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ കിച്ചണിൽ ഒരു ചെടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടാട്ട് എൻ്റെ രാവിലത്തെ പണികളൊക്കെ തുടങ്ങുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്ലാന്റ് മാത്രമല്ല, ഞാൻ മാറി മാറി വെക്കാറുണ്ട് എല്ലാ ചെടികളും. അപ്പം ഇന്ന് ഞാൻ വളരെ ലേറ്റായിട്ടാട്ടോ എണീച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുന്ന ഒരു പ്ലാനിങ്ങും ഇല്ല. അപ്പം ഞാൻ ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പിങ്കിക്ക് ഓട്സ് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി ഫ്രൂട്ട്സൊക്കെ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് അതിഷ്ടമാണ്, ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കണ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഓട്സ് ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ തുടങ്ങി എനിക്ക് എന്താണെന്നറിയില്ല, വൈകുന്നേരം തുടങ്ങി നല്ല ക്ഷീണമാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും പ്ലാൻ ചെയ്തില്ല, ഒന്നും തന്നെ ചെയ്തില്ല. അപ്പം പിന്നെ ഫ്രൂട്ട്സൊക്കെ അങ്ങനെ തന്നെ കവറോടുകൂടി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ രാവിലെയാണ് ഇതൊക്കെ നോക്കണത്. അങ്ങനെ ഞാൻ ഓട്സ് ഉണ്ടാക്കാനായിട്ട് പാതി സ്റ്റൗവിൽ വെച്ചു, പിന്നെ അതിലേക്ക് ഓട്സ് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് റെഡിയായി. അപ്പോഴത്തേക്കും ഞാൻ ആപ്പിൾ രണ്ട് മൂന്നെണ്ണം എടുത്തു കൊണ്ടുവന്ന് അതൊന്ന് കഴുകി അതൊന്ന് പീല് ചെയ്യാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് രണ്ട് മൂന്ന് പഴവും കൂടി എടുത്ത് അതും ഒന്ന് അരിഞ്ഞെടുത്ത്. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് സുഖമില്ലാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ അങ്ങ് ഒപ്പിക്കാം. അപ്പം നമ്മുടെ ചായ കൂടിയൊക്കെ രാവിലെ കഴിഞ്ഞിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലാണ് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് പിങ്കിക്ക് ഓട്സ് കൊടുത്തിട്ടോ, അവളത് കഴിച്ചു. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെടിയൊക്കെ നനയ്ക്കാൻ പോയിട്ടോ. അപ്പം നമുക്ക് കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല, കുറച്ച് ദിവസമല്ല രണ്ട് ദിവസമായിട്ട് മഴയില്ല. അപ്പോൾ ചെടികളൊക്കെ വെയിൽ കൊണ്ട് നല്ല കരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കാൻ പോയി. പിന്നെ നനയ്ക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അരി ഇടുകയാണ് കേട്ടോ. അരി ഇന്ന് കുറച്ച് ഇട്ടാൽ മതി, ഇന്നത്തെ ചോറൊക്കെ ബാക്കിയാണ്. അപ്പം ഞാൻ കുറച്ച് അരി ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി മോര് കറി വെക്കണം, കോവയ്ക്ക ഉണ്ടാക്കണം. കോവയ്ക്ക വളർത്തണം. അപ്പോൾ കോവയ്ക്ക ഞാൻ ഇന്നലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അല്ല, രണ്ട് ദിവസം മുമ്പ് കഴുകി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്, ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വെച്ചതാണ്. അപ്പോൾ അതും എടുത്തൊന്ന് അരിഞ്ഞ് ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അപ്പം ഇന്ന് മീനൊന്നും വാങ്ങിയില്ല. ഇന്നിപ്പോൾ മോരുകറി, കോവയ്ക്ക ഉപ്പേരി, പപ്പടം, നാരങ്ങച്ചാറ് ഇതൊക്കെ വെച്ച് ഒപ്പിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ കുമ്പളങ്ങയൊക്കെ കഴുകി വാരി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പച്ചമുളകൊക്കെ കഴുകി വെച്ചുകൊണ്ട് പണി എളുപ്പമാണ്. കറിവേപ്പിലയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം നമ്മൾ തലേദിവസം പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ, വെജിറ്റബിൾസൊക്കെ വെള്ളത്തിലിട്ട് കഴുകിയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പണിയൊക്കെ എളുപ്പമാവും. അപ്പം ഇന്നലെ ഇപ്പം ഞാൻ അതൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ പെട്ടെന്നെല്ലാം കറികൾ റെഡിയാക്കാൻ പറ്റി. അങ്ങനെ ഞാൻ കുമ്പളങ്ങ വേഗം വേവിക്കാൻ വെക്കുകയാണ്. അങ്ങനെ കുമ്പളങ്ങയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കോവയ്ക്ക വേഗം അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കോവയ്ക്ക അരിയാണ്. അങ്ങനെ കോവയ്ക്കൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മോരുകറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം അരപ്പിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ തേങ്ങയിലേക്ക് വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പച്ചമുളകില്ല കേട്ടോ, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നമ്മൾ അരയ്ക്കാം കേട്ടോ. പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ അറിയായിരിക്കും. എല്ലാവരിടത്തും മോരുകറിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും വെക്കണത്. അപ്പം നമ്മൾ അതെല്ലാം കൂടിയിട്ട് അരയ്ക്കുകയാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാനായിട്ട് തൈരും കൂടി ചേർത്ത് അരയ്ക്കുകയാണ്. പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ കുമ്പളങ്ങയൊക്കെ വെന്തുണ്ട്. അത് ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ.
എനിക്ക് മോരുകറിയൊക്കെ മൺചട്ടിയിൽ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ കുക്കറിൽ വേഗം വേവിച്ചെടുത്തു. ഞാൻ എപ്പോഴും മൺചട്ടി തന്നെയാണ് വെക്കാറ്. പിന്നെ മോരുകറിയിലേക്കുള്ള കടുകൂലുവയൊക്കെ പൊട്ടിച്ചിടുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ പതിവ് പോലെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മോരുകറി റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. ആദ്യം ഞാനൊരു തുണി വെച്ച് തുടച്ച്, പിന്നെ നമ്മുടെ മാജിക് ടവല് വെച്ചൊന്ന് തുടച്ചപ്പോഴത്തേക്കും നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചതാണ്, നല്ല ടവലാണ് കേട്ടോ. പെട്ടെന്ന് വെള്ളമൊക്കെ വരിച്ച് കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം ക്ലീൻ ആവും. പിന്നെ ഞാൻ കോവയ്ക്ക് ഉപ്പേരിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ കോവയ്ക്ക് ഉപ്പേരിക്കുള്ള ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്ത് മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ട് കോവയ്ക്ക് അതിലേക്ക് ഇട്ടെടുത്ത് അങ്ങനെ ഉപ്പേരി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി വന്നൊന്ന് എത്തി നോക്കണ്ട്, പാത്രമൊക്കെ ഒന്ന് പൊക്കി നോക്കണ്ട്, കറിയൊക്കെ റെഡിയായെന്ന് നോക്കുകയാണ് അവള്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ വെയിലത്ത് കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കണം, അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് അതൊക്കെ ക്ലീനാക്കി. പിന്നെ അവിടെയൊക്കെ ഒന്ന് മോപ്പ് ചെയ്തു, വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി. വാഷ് ബേസിൻ ഞാൻ രണ്ടു നേരമെങ്കിലും കഴുകാറുണ്ട് കേട്ടോ. പാത്രം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ അത് വാഷ് ചെയ്തിട്ടിട്ടാണ് പോവാറുള്ളൂ. പിന്നെ നമ്മുടെ ഹാൻഡ് വാഷൊക്കെ വെച്ച് അവിടെ ഒന്ന് തുടക്കുകയാണ്. അപ്പോൾ ഇനി പപ്പടം കൂടി വരുത്താൻ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.